ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റഫേളുടെ മോശം തീരുമാനത്തിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് എ ഐ എഫ് എഫിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് എ ഐ എഫ് എഫ് കൂടുതൽ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് ജേണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മുർഗില്ല നമുക്ക് കുറച്ച് അപ്ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ല എങ്കിൽ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് ഇന്ന് അർദ്ധരാത്രിയും മാർക്കസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നിലവിൽ നൽകിയ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും നാളെ ആയിരിക്കും ഓർഡർ ഇഷ്യൂ ചെയ്യുക അന്തിമ തീരുമാനം നമുക്ക് നാളെ അറിയാൻ സാധിക്കും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചനകൾ അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടല്ല മിക്കവാറും ഈ ഒരു തീരുമാനം വരിക ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് കുറക്കുക അല്ലെങ്കിൽ ഫൈനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ന് എ ഐ എഫ് എഫിൻ്റെ മീറ്റിംഗിൽ ക്രിസ്റ്റൽ ജോണ് ആ ഒരു മത്സരം നിയന്ത്രിച്ച റഫറിയും ഉണ്ടായിരുന്നു ഞാനെടുത്ത ആണ് കറക്റ്റ് എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് മാർഗസാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് റഫറി പോയും തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് റീമാച്ചിനുള്ള സാധ്യതകൾക്ക് ഏകദേശം അവസാനിച്ച് കഴിഞ്ഞു കൂടാതെ ന്യൂസ് നയൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന് കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഏറ്റവും പുതുതായി ഉള്ള അപ്ഡേറ്റുകളൊക്കെ ഇതൊക്കെയാണ് ഒടുമ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫേഷൻ ഓൺ ചെയ്ത് വെക്കുക